നമസ്കാരം. രാജ്യാന്തര ഭീകരവാദ സംഘടനയായ ISISന്റെ സാന്നിധ്യം കോയമ്പത്തൂരിലോ? ഇന്നലെ രാവിലെ നടന്ന സ്ഫോടനത്തിൽ ഈ ISIS മോഡ്യൂളുകൾക്ക് പങ്കുണ്ടോ? ഇതാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ 4:30 പ്രസിദ്ധമായ ശ്രീ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം ഒരു കാറിൽ പൊട്ടിത്തെറിയുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. ഇതിൽ ഈ സ്ഫോടനത്തിൽ പോലീസ് ദുരൂഹത കാണാൻ കാരണം ഈ കാറിൻ്റെ ഉള്ളിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത്, കൊല്ലപ്പെട്ടത് ഒരു യുവാവാണ്. ജമേസ മൊബിൻ എന്നു പേരുള്ള യുവാവാണ് ഇന്നലെ ഈ കാറിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. 2019 ഈ ജമേസ മൊബിനെ NIA ദേശീയ അന്വേഷണ ഏജൻസി ഒരു ISIS കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നും ISIS ബന്ധപ്പെട്ടിട്ടുള്ള യുവാക്കളെ സംബന്ധിച്ച ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ജമേസ മൊബിനെ സംശയാസ്പദമായ രീതിയിൽ NIA ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ജമേസ മൊബിൻ്റെ ഈ സ്ഫോടനത്തിന് പുറകിലുള്ള സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയായിരുന്നു. ഈ യുവാവിൻ്റെ വീട്ടിൽ ഈ സ്ഫോടനത്തിന് ശേഷം പോലീസ് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തു ശേഖരം ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഇതാണ് ഈ സ്ഫോടനം ദുരൂഹമാണോ എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നതിന്. ഇതിന് പുറകിൽ ഭീകര ബന്ധങ്ങളുണ്ടോ? ഏത് സംഘടനയാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ? എന്തായിരുന്നു ഈ സ്ഫോടനത്തിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കാര്യം പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. ഈ സ്ഫോടനം നടന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ കോട്ടമേടിലുള്ള പ്രസിദ്ധമായ ശ്രീ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപമാണ്. ഏതാണ്ട് 500 വർഷങ്ങൾ പഴക്കം കൽപ്പിക്കുന്ന ഈ പ്രസിദ്ധമായ ക്ഷേത്രമായിരുന്നു ഭീകരവാദിയുടെ ലക്ഷ്യം. അവിടെ ഒരു കാർ ബോംബ് സ്ഫോടനമുണ്ടാക്കുക, ദീപാവലിയുടെ തലേ ദിവസത്തെ തിരക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം സൃഷ്ടിക്കാൻ കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു ഈ സ്ഫോടനം എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ലക്ഷ്യസ്ഥാനമായ ശ്രീ സംഗമേശ്വർ ക്ഷേത്രത്തിലേക്ക് കാറും അതിനുള്ളിലെ സ്ഫോടക വസ്തുക്കളുമായി വരുന്ന വഴി, അതായത് 2 ഓപ്പൺ സിലിണ്ടറുകളുമായിട്ടാണ് യുവാവ് യാത്ര ചെയ്തത്. അതിലൊന്നാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ചെക്ക് പോസ്റ്റിൽ പോലീസിൻ്റെ സാന്നിധ്യം കണ്ടതോടുകൂടി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നോ അതോ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയായിരുന്നോ എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുവാവിൻ്റെ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇത് ഏതായാലും അട്ടിമറി ശ്രമം തന്നെയാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. NIA സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും 2019 ഒരു ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു എന്ന ആദ്യ ലീഡാണ് പോലീസ് പ്രയോജനപ്പെടുത്തിയത്. തുടർന്നാണ് ഇയാളുടെ വീട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. എന്തായാലും 500-ലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം, പുരാതനമായ ക്ഷേത്രത്തെ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നു, ഇപ്പോഴും ലക്ഷ്യമിടുന്നു. ISIS പോലുള്ള സംഘടനകൾക്ക് ചില സ്ലീപ്പർ സെല്ലുകൾ കോയമ്പത്തൂർ പോലുള്ള പ്രദേശങ്ങളിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇന്നലെ രാവിലെ 4:30 നടന്ന ഈ സ്ഫോടനമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. പ്രത്യേകിച്ചും കോയമ്പത്തൂർ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾക്ക് പേരുകേട്ട സ്ഥലമാണ്. 1998 ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടന പരമ്പര കോയമ്പത്തൂരിലുണ്ടായത്. അന്ന് മുതൽ തന്നെ കോയമ്പത്തൂർ ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രമാണ് എന്ന രീതിയിൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു. അന്നത്തെ കേസിൽ പ്രതിയായിരുന്ന അബ്ദുൾ നാസർ മദനി അടക്കം ഇപ്പോൾ ജയിലിലാണ്. 12 സ്ഫോടനങ്ങളാണ് കോയമ്പത്തൂർ നഗരത്തിൻ്റെ 11 അന്നുണ്ടായത്. 1998 February 14 അന്നത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ലാൽകൃഷ്ണ അദ്വാനിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയത് എന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ നഗരം ഇത്തരത്തിലുള്ള റാഡിക്കൽ ഗ്രൂപ്പുകളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയായ ISIS പോലുള്ള സംഘടനകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. ജമേസ മുഹമ്മദ് 2019 മുതൽ തന്നെ നിരീക്ഷണ വിധേയമായ വ്യക്തിയാണ്. ഇയാളെ NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ കാറുമായി ക്ഷേത്രത്തിന് സമീപം ഇയാൾ പൊട്ടിത്തെറിക്കുമ്പോൾ
പലതരത്തിലുള്ള സാധ്യതകളാണ് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തപ്പെടുന്നത്. ഭാവി ആവശ്യത്തിനായി, അതായത് അവർ വലിയ വലിയ ബോംബ് സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഫോടന വസ്തുക്കൾ ഒരു വീട്ടിൽ ശേഖരിക്കുന്നു. അതിനുശേഷം ഓപ്പൺ സിലിണ്ടറുകളും അതുപോലെ തന്നെ ചില സ്ഫോടക വസ്തുക്കളുമായി കാറിൽ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പായുന്നു. പോലീസിനെ കണ്ടപാടെ സ്വയം പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാകാമെന്നും കരുതപ്പെടുന്നു. എന്തായാലും ജമേസ മൊബിൻ മാത്രമല്ല, ഇതിന് പുറകിൽ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാകാം എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തു ശേഖരം, ബോംബ് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കോയമ്പത്തൂർ നഗരം ഒന്നാകെ പോലീസിൻ്റെ കനത്ത ജാഗ്രതയിലാണ്. തീവ്രവാദ സംഘം ഒരുപക്ഷേ ഈ സ്ഫോടനത്തിന് ശേഷം ആ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരിക്കാം. അവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരവും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും കേരളത്തിലെ ചില നഗരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ NIA യുടെയും അതുപോലെ തന്നെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഒരു നിരീക്ഷണത്തിലാണ്. തീർച്ചയായും ഈ ബോംബ് സ്ഫോടനം വലിയ ആശങ്കകൾ നൽകുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള ഭീകര ഗ്രൂപ്പുകൾ ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Demos Furniture. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.